നമസ്കാരം. വല്യച്ഛന് ക്യാൻസറാണ് സാറേ, അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഞാനും വല്യച്ഛനോടൊപ്പം RCCയിലാണ്. PRD യിലെ കൈക്കൂലിക്കാരൻ്റെ മനസ്സിൻ്റെ വലിപ്പം അറിയാൻ അവതരിപ്പിച്ച കഥയാണ് ഇത്. ഈ കഥ കേട്ട് PRD ക്കാരൻ പറഞ്ഞത് എന്നാൽ RCCയിൽ വന്ന് പണം വാങ്ങിക്കോളാമെന്നും അടുത്ത ദിവസവും വിളി വന്നു. അപ്പോൾ വല്യച്ഛനെ ആശുപത്രിക്കാർ കൈവിട്ടെന്നും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞെന്നും അറിയിച്ചു. മരണക്കിടക്കയിലാണ് വല്യച്ഛൻ എന്ന കഥയുടെ രണ്ടാം ഭാഗം കേട്ടതും അയാൾ തീർത്തു പറഞ്ഞു, എൻ്റെ പണം തന്നിട്ട് പോയാൽ മതിയെന്ന്. കൈക്കൂലിയോട് ആ ഉദ്യോഗസ്ഥനുള്ള താല്പര്യം വാക്കുകളിൽ ക്രൂരതയായി ഒളിഞ്ഞിരുന്നു. ഇതിനുള്ള വിലയാണ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ വീഡിയോ ഓഫീസറായ വിനോദ് കുമാറിന് നൽകേണ്ടി വന്നത്. വിനോദിനെയാണ് 25,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് കൈയോടെ പിടികൂടിയത്. സെറ്റിട്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ രതീഷ് രഘുനന്ദന്റെ മുഖത്ത് നോക്കി വിനോദ് ചോദിച്ചു, എട ദ്രോഹി, നീ എന്നോടിത് ചെയ്തല്ലോ എന്ന്. ടെലിവിഷൻ ജേർണലിസ്റ്റിൽ നിന്ന് സിനിമാക്കാരനായ മാധ്യമപ്രവർത്തകനാണ് രതീഷ് രഘുനന്ദനൻ. സത്യന്റെ ജീവചരിത്രം ഉൾപ്പെടെയുള്ള സിനിമാ സംഭവങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോഴാണ് കോവിഡ് എത്തിയത്. അതുകൊണ്ട് വർക്കുകൾ അണിയറയിലുമായി. ഇതോടെയാണ് PRD യുമായി സഹകരിക്കുന്നത്. ഇതാണ് വിനോദിനെ കുടുക്കിയ വിജിലൻസ് കേസിന് ആധാരം. അമൃത TVയിലെ ബെസ്റ്റ് സിറ്റിസൺ ജേർണലിസ്റ്റ് എന്ന റിയാലിറ്റി ഷോയിൽ വിജയിച്ചാണ് രതീഷ് മാധ്യമപ്രവർത്തകനായത്. ഈ ഷോയിലെ വിജയത്തോടെ അമൃത TVയുടെ ഭാഗമാവുകയായിരുന്നു രതീഷ്. ഹരീഷ് വാസുദേവൻ, ഡോക്ടർ സിജിത്, ബേണിമോൾ, പിന്നെ രതീഷും. ബെസ്റ്റ് സിറ്റിസൺ ജേർണലിസ്റ്റിന്റെ ആദ്യ പതിപ്പിലെ ഫൈനലിസ്റ്റുകളായിരുന്നു ഇവർ. ഈ സംഘത്തിൽ നിന്നാണ് ചോറ്റാനിക്കരയിലെ ആ റിപ്പോർട്ടിങ്ങുമായി രതീഷ് ഒന്നാമനായത്. പിന്നീട് റിപ്പോർട്ടർ TVയിലും മീഡിയ വണ്ണിലും ഗൾഫിലെ FM റേഡിയോയിലുമൊക്കെ അവതാരകനായി. പിന്നെ തിരിച്ചെത്തി സിനിമയിലെ സാധ്യതകൾ തേടുകയായിരുന്നു രതീഷ്. ഒളിക്യാമറ ജേർണലിസത്തിലെ പ്രധാനിയായിരുന്നു രതീഷ്. ചോറ്റാനിക്കരയിലെ ആ വാർത്തയ്ക്ക് ശേഷം IHRD യിലെ VS അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിന്റെ നിയമനവുമായി ചെയ്ത ഒളിക്യാമറ വാർത്തയും ശ്രദ്ധേയമായി. നഴ്സിംഗ് നിയമനത്തിന്റെ തട്ടിപ്പിലും രതീഷ് ഒളിക്യാമറയിലൂടെ വാർത്തകൾ പുറത്തെത്തിച്ചു. ഈ ജേർണലിസ്റ്റിന് മുമ്പിലാണ് വിനോദ് കുമാർ എന്ന PRD ക്കാരൻ കുടുങ്ങിയത്. ഗൾഫിൽ റേഡിയോ അവതാരകനും ന്യൂസ് റീഡറുമായി ശോഭിച്ച ശേഷം നാട്ടിലെത്തി സിനിമാ പ്രവർത്തനവുമായി കഴിയുന്നതിനിടയിലാണ് രതീഷ് PRD യിലെ ചില പ്രോഗ്രാമുകൾ ചെയ്തു തുടങ്ങിയത്. സർക്കാരിന്റെ ഓൺലൈൻ റേഡിയോയിലേക്ക് വേണ്ട പരിപാടികളും ചെയ്തിരുന്നു. രതീഷ് തന്നെ രൂപം കൊടുത്ത മെഗാ മീഡിയയുടെ ബാനറിലാണ് പരിപാടികൾ നിർമ്മിച്ചിരുന്നത്. എന്നാൽ ആദ്യകാലത്ത് PRD കൃത്യമായി പേയ്മെന്റ് നൽകിയിരുന്നു. കോവിഡ് വന്നതോടെ താളം തെറ്റി. 6 മാസത്തെ തുക കിട്ടാനുണ്ടായിരുന്നു. ഈ തുകയ്ക്ക് വേണ്ടി നടത്തിയ ശ്രമങ്ങളാണ് വിജിലൻസ് കേസിന് ആധാരം. സ്ഥലം മാറ്റം കിട്ടി പഴയ ഉദ്യോഗസ്ഥർ പോയി. തുടർന്ന് നിലവിൽ വിജിലൻസ് പിടിയിലായ വിനോദ് ബന്ധപ്പെട്ട സെക്ഷന്റെ ചുമതലയിൽ വന്നതോടെ കൃത്യസമയത്ത് പ്രതിഫലം ലഭിക്കാതെയായി. പരിപാടികൾ മുടക്കമില്ലാതെ ചെയ്യുകയും പേയ്മെന്റ് മുടങ്ങുകയും ചെയ്തതോടെ 21 ലക്ഷം രൂപയുടെ ബില്ല് പെൻഡിങ്ങിലായി. ഇത് മാറിക്കിട്ടാൻ രതീഷ് മുട്ടാത്ത വാതിലുകളില്ല. പലരും വഴിയും ചുമതലക്കാരനായ വിനോദിനെ സമീപിച്ചു. അപ്പോഴൊക്കെ മുട്ടാനായങ്ങൾ നിരത്തി വിനോദ് ബില്ലു മാറുന്നത് വൈകിപ്പിച്ചു. ഒടുവിൽ മാറിക്കിട്ടാനുള്ള തുകയുടെ 15% കമ്മീഷൻ നൽകിയാൽ ബില്ല് പാസാക്കാമെന്ന് വിനോദ് അറിയിച്ചു. എന്നാൽ തന്റെ കയ്യിൽ പണമില്ലെന്നും ബില്ല് മാറി നൽകിയാൽ ചോദിച്ച പണം നൽകാമെന്നും രതീഷ് അറിയിച്ചു. ഇതിനിടെ രതീഷ് വിജിലൻസ് ആസ്ഥാനത്തെത്തി വിജിലൻസ് ഇന്റലിജൻസ് വിഭാഗത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചു. കള്ളനെ പിടിക്കാമെന്ന് അവരും വാക്കു നൽകി. RCCയിലെ അമ്മാവന്റെ കഥ രതീഷ് അവതരിപ്പിച്ചത് ഇതിന്റെ ഭാഗമാണ്. വിജിലൻസ് പദ്ധതി ഒരുക്കിയതുപോലെ എല്ലാം നടന്നു. അങ്ങനെ ഇല്ലാത്ത അമ്മാവനെ കൊണ്ട് നാടിനും തനിക്കും ഒരു ഗുണമുണ്ടായി. രതീഷ് മറുനാടനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതിനു മുമ്പ് ഈ കൈക്കൂലിയുടെ ധാർമ്മികതയും രതീഷ് ഇയാളെ അറിയിച്ചിരുന്നു.